എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ പിക്കപ്പ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും പിക്കപ്പ് ചെയ്ത് വരുന്നു. പ്രത്യേകിച്ച് വേറെ അസുഖമൊന്നും പറയാനില്ലെങ്കിലും അല്പം ക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതുമാത്രമല്ല, ഇപ്പോൾ ജോലിക്കും ഒന്നും ആളുകൾക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട് ജോലികളുമുണ്ട്. അതുകൊണ്ടാണ് അധികം വരാത്തത് ഓൺലൈൻ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പെസ്റ്റ് കൺട്രോൾ, രണ്ട് മെത്തഡാണ്, രണ്ട് പെസ്റ്റ് കൺട്രോൾ കാര്യങ്ങളാണ്, കൊതുകിനെയും പല്ലിയെയും കൺട്രോൾ ചെയ്യാനുള്ള വഴി. അത് പറയാൻ കാരണമുണ്ട്, ഞങ്ങൾ രണ്ട് പേരും സിക്കായിട്ട് ഞങ്ങൾ രണ്ടുപേരും കോവിഡ് പിടിച്ച് നമ്മുടെ ഈ പർട്ടിക്കുലർ മുറിയിലേക്ക് കൺഫൈൻഡ് ആയിട്ടിരുന്നപ്പോൾ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ആൾപെരുമാറ്റമൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ആളൊക്കെ അധികം ഇല്ലാതെ വീട് കിടന്നപ്പോൾ ഒരുപാട് പല്ലികൾ അവിടെ വന്നു. അവിടെ ഉണ്ടായിരുന്ന പല്ലികളൊക്കെ മുട്ടയിട്ട് പെരുകിയതാവാം. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തറയിൽ കൂടെ ഓടുന്നത് കാണാം, മേശപ്പുറത്ത് വലിഞ്ഞു കയറുന്നത് കാണാം, നോക്കുന്നിടത്തെല്ലാം പല്ലി. ഞാൻ ടേബിൾ മാറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ പുറത്തെല്ലാം പല്ലി കാഷ്ടം, അത് കഴുകി ഇങ്ങനെ ചരിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ കുളിമുറിയിലെ ഫ്ലഷ് ടാങ്കിൻ്റെ വൈറ്റ് സർഫസിൻ്റെ മുകളിലൊക്കെ പല്ലി കാഷ്ടം. ഇങ്ങനെ ആകെ പല്ലിയെ കൊണ്ട് പ്രശ്നമായിട്ടിരിക്കുമ്പോൾ ഒരാൾ ഒരു കറുവപ്പട്ടയും കർപ്പൂരവും വെള്ളത്തിലിട്ട് അരിച്ചെടുത്ത് അതിങ്ങനെ സ്പ്രേ ചെയ്താൽ പല്ലി പോകുമെന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു, കുറച്ച് കാലം മുമ്പ് ഞാൻ വേറൊരു വീഡിയോ കണ്ടായിരുന്നു, പല്ലിയെ ഓടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതാണെന്ന്, ഡെറ്റോൾ, ഒറിജിനൽ ഡെറ്റോൾ. ഈ മണം പല്ലികൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പഞ്ഞിയിലൊക്കെ മുക്കി അവിടെ ഇവിടെ പല്ലികളെ കാണുന്ന സ്ഥലത്ത് വെക്കുക. ഞാനങ്ങനെ വെച്ചു, രണ്ട് ദിവസം കണ്ടില്ല, പിന്നെ പല്ലി അവിടെ എല്ലാം പിന്നെ അതിൻ്റെ പുറത്ത് കൂടെ ഓടുന്നത് കണ്ട്. അതുകൊണ്ട് ഞാനത് നിർത്തിയതാണ്. അപ്പോൾ ഇയാളുടെ ഈ സ്പ്രേ ചെയ്യുന്ന പൈഡി പാടി പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, അല്പം ഡെറ്റോൾ വെള്ളത്തിൽ കലക്കി ഒരു സ്പ്രേയർ വാങ്ങിച്ചിട്ട്, സ്പ്രേയിങ് ക്യാപ്പ് ഉണ്ടല്ലോ സ്പ്രേ, ഈ പെപ്സിയുടെയോ കൊക്കോകോളയുടെ ബോട്ടിൽ ഈ വെള്ളത്തിൽ കലക്കി ഇത് സ്പ്രേ ചെയ്യാൻ തുടങ്ങി. ഇത് പല്ലിയെ സാധാരണ കാണുന്ന സ്ഥലങ്ങളിൽ തറയിൽ, ഫ്രിഡ്ജിൻ്റെ അടി കയറി ഇരിക്കുമായിരുന്നു, തറയിൽ ഫ്രിഡ്ജിൻ്റെ അടിയിൽ, ആ ഫ്രിഡ്ജിൻ്റെ ഇറങ്ങി വരുന്ന ഭാഗങ്ങളിൽ, പിന്നെ സ്കേർട്ടിങ്, നമ്മുടെ ഫ്ലോറിൻ്റെ സ്കേർട്ടിങ്, എൻ്റെ കോർണേഴ്സ്, അങ്ങനെ അതുപോലെ അലമാരകളുടെ അടിയിൽ, ഇങ്ങനെ പാതകത്തിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാത്രിയിൽ ഓടി നടന്ന് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് പോകും. അപ്പോൾ ഒരു പല്ലിയെയും ഇപ്പോൾ കാണാനില്ല. ഡെറ്റോൾ ഒറിജിനൽ ഡൈല്യൂട്ടഡ് ഇൻ വാട്ടർ സ്പ്രേഡ് അറൗണ്ട് ഏരിയാസ് വേർ ദർ ആർ ലിസേർഡ്സ്, ദേ ജസ്റ്റ് ഡിസപ്പിയർ. എൻ്റെ എവിടെ പോയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഈ മുകളിലുള്ള ലോഫ്റ്റുകൾ കാത്തിരിപ്പുണ്ട്, അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇപ്പോൾ അറ്റ് ദ മോമെൻറ്റ് നമുക്ക് വലിഞ്ഞു കയറി അവിടെ സ്പ്രേ ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്തതുകൊണ്ട് പണിയാകിനാരിയിലും പണിക്കാർ വരുമ്പോൾ അതും കൂടെ ചെയ്യിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പല്ലിയെ വളരെ ഇഫക്റ്റീവായിട്ട് ഡെറ്റോൾ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്താൽ മാറ്റാം. അല്ലാതെ തന്നെ നമുക്ക് ഡെറ്റോൾ പഞ്ഞിയിൽ മുക്കി അവിടെ എവിടെയും വെച്ചാൽ അവിടെ വരികയില്ല. പക്ഷേ അതെന്ന് റിന്യൂ ചെയ്യണം. ഈ സ്പ്രേ ഞങ്ങൾ മിക്കവാറും ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്പം സ്പ്രേ ചെയ്ത് വെക്കും. അവിടെ എവിടെയൊക്കെ ഒരു മണം വരുന്ന രീതിയിൽ ഇപ്പോൾ പല്ലികളെ കാണാനില്ല. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഇത് കഴിഞ്ഞു പല്ലിയുടെ, ഇനിയത്തേത് വേറൊരു സാധനമാണ്. അത് എന്താണ്? അതാണ് ഇത്. ഇത് ഒരു സ്പ്രേയർ വേണം, സ്പ്രേയർ വെച്ചാണ്. ഇതും പഞ്ഞിയിലൊക്കെ മുക്കി അവിടെ എവിടെയും വെക്കാം, പക്ഷേ അതിനേക്കാളും എളുപ്പം വർക്ക് ചെയ്യുന്നത് സ്പ്രേയർ തന്നെയാണ്. ഇത് കൊതുകിന് വേണ്ടിയാണ്. കൊതുകിനെ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, കൊതുകിനെ ഓടിക്കാൻ ഉള്ള സാധനമാണ് ഇത്, പുൽത്തൈലം. പുൽത്തൈലം, ഈ പുൽത്തൈലം, ഇത് പഴയ ഒരു ബോട്ടിലാണ്. പുൽത്തൈലം ഒരു ഒരു ടീസ്പൂൺ ഇതിൻ്റെ ഒരു ഒരു 3/4 ഓഫ് എ ബോട്ടിൽ വാട്ടറിൽ ഒഴിച്ച് കുലുക്കി സ്പ്രേ ചെയ്താൽ ആ മണം നിൽക്കുന്ന സ്ഥലത്ത് കൊതുക് വരികയില്ല. അതിന് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞങ്ങൾക്കിപ്പോൾ കൊതുകിൻ്റെ വീടിൽ നെറ്റിട്ടിട്ടുണ്ട്, അധികം കൊതുക് അകത്ത് കയറുകയില്ല. എന്നാലും അടുക്കള വശത്തെ നെറ്റ് ആ ഡോറ് തുറന്ന് ആളുകൾ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് രാവിലെ ഞാൻ ആ നെറ്റിൽ, നെറ്റ് നൈലോൺ മെഷാണ്, ആ നെറ്റിൽ കുറേ ഇത് സ്പ്രേ ചെയ്ത് വെക്കും. അപ്പോൾ ആ കതകിൻ്റെ അടുത്തോട്ട് അത് വരികയില്ല. പിന്നെ ഞങ്ങൾക്ക് പുറത്ത് ഒരു ഔട്ട്സൈഡ് കിച്ചനുണ്ട്, അവിടെ ഇപ്പോൾ കിച്ചനായിട്ട് ഉപയോഗിച്ചില്ലെങ്കിലും വലിയ ചക്കയൊക്കെ വെട്ടി വൃത്തിയാക്കാനും ഒക്കെ ആ മുറി ഉപയോഗിക്കും. അവിടെ പാതകമൊക്കെ ഉണ്ട്. അത് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് കാർഡ്ബോർഡ് ബോക്സസ് വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ, ആ കാർഡ്ബോർഡെ മുഴുവൻ ഇത് സ്പ്രേ ചെയ്യും.
കാർഡ്ബോർഡ് മുഴുവൻ അടുപ്പിച്ച് നിറച്ചല്ല, ആ കാർഡ്ബോർഡുകളിൽ എല്ലാ കാർഡ്ബോർഡിലും അല്പം സ്പ്രേ ചെയ്ത് വെക്കും. അപ്പോൾ ആ മുറിയിലെ ചുറ്റും ഈ പുൽത്തൈലത്തിൻ്റെ മണമുള്ളത് കൊണ്ട് അവിടോട്ട് ഒരു കൊതുകും വരികയില്ല. അഥവാ നിങ്ങൾ മുറ്റത്ത് പണിയാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഉടുപ്പേല, ഇത് ശരിക്ക് ഓഡോമസിൻ്റെ മണമാണ്, ഉടുപ്പേലൊക്കെ ഇത് സ്പ്രേ ചെയ്തിട്ട് പുറത്ത് പോകാം. പിന്നെ ഒരു ഗാർഡനിലൊരു ഏരിയയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണ്, പണി ചെയ്യുകയാണ്, അവിടെ നിൽക്കാൻ വയ്യ കൊതുകാണ് എങ്കിൽ അവിടെ ഉള്ള പ്ലാന്റ്സിലൊക്കെ കുറച്ച് സ്പ്രേ ചെയ്താൽ മതി. അവിടെ ഒട്ടും ആ കൊതുക് വരികയില്ല. ചുറ്റുവട്ടത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഒരു സ്പ്രേയറിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ വളരെ കുറച്ച് എണ്ണയെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇത് മിക്കവാറും എല്ലാ കടകളിൽ കിട്ടും. പിന്നെ ഇത് കോട്ടേജ് ഇൻഡസ്ട്രിയുടെയാണ്, അല്ലാതെ നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഔട്ട്ലെറ്റ്സിലുമൊക്കെ പുൽത്തൈലം കിട്ടും. അപ്പോൾ കൊതുകിനെയും പല്ലിയെ, ഇതാണ് എനിക്ക് ഏറ്റവും സഹിക്കാൻ വയ്യാത്ത, പല്ലി എങ്ങനെയെങ്കിലുമൊക്കെ അകത്ത് കയറും. ഒഴിച്ചു നിർത്താനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് രണ്ടും വർക്ക് ചെയ്യും, 100% വർക്ക് ചെയ്യുന്നതാണ്. ഇനി പാറ്റായുടേത് ആയിട്ട് ഞാൻ വീണ്ടും വരാം. പക്ഷേ അതിൻ്റെ പാക്കറ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതിനുപയോഗിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റ് അത് മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ പാറ്റയെ താൽക്കാലികമായിട്ട്, അതായത് ഒരു 3 മാസത്തേക്ക് പാറ്റായകളെ ഓടിക്കാനുള്ള ഒരു മാർഗം പറയാം. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.